Hi everyone, in the last class we have started with the classification of signals. We have seen the periodic and aperiodic signals, its definitions and some examples. Now in today's class let us continue with the classification of signals. Let's continue with the periodic and aperiodic signals. If two signals are periodic, then the sum of the signals need not be periodic. Rendu signals periodic aanengil koodi adinte rendinte kooda sum vannu kaniyal adu periodic aaganamennu nirbandhamilla. അപ്പോൾ അങ്ങനെ വരുന്ന കേസുകളിൽ, അതായത് രണ്ട് സിഗ്നലിൻ്റെ സമ്മായിട്ട് വരുന്ന കേസുകളിൽ ആ സിഗ്നൽ പീരിയോഡിക്കാണോ നോൺ പീരിയോഡിക്കാണോ എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ലെറ്റ് ടി വൺ ബി ദ പീരിയഡ് ഓഫ് എക്സ് വൺ ഓഫ് ടി ആൻഡ് ടി ടു ബി ദ പീരിയഡ് ഓഫ് എക്സ് ടു ഓഫ് ടി. രണ്ട് സിഗ്നൽ കൺസിഡർ ചെയ്യുക, എക്സ് വൺ ഓഫ് ടി ആൻഡ് എക്സ് ടു ഓഫ് ടി, വിത്ത് പീരിയഡ് T1 and T2 respectively. Then if T1 by T2 is a rational number, T1 by T2 എന്ന് പറയുന്ന റേഷ്യോ ഒരു റാഷണൽ നമ്പർ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ സം X1 of T plus X2 of T is periodic. Otherwise, the sum is non-periodic or aperiodic. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ രണ്ട് സിഗ്നലിൻ്റെ സമ്മ് ആയിട്ടുള്ള സിഗ്നലിൻ്റെ പീരിയോഡിസിറ്റി ചെക്ക് ചെയ്യുന്നത്. ടി വൺ ബൈ ടി ടു എന്ന് പറയുന്ന റേഷ്യോ റാഷണൽ ആണെങ്കിൽ അത് പീരിയോഡിക് ആയിരിക്കും, അല്ലെങ്കിൽ നോൺ പീരിയോഡിക് ആയിരിക്കും. ഇഫ് ഇറ്റ് ഈസ് പീരിയോഡിക് ദെൻ ദ പീരിയഡ് ഓഫ് ദ റിസൾട്ടൻ്റ് സിഗ്നൽ ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ ലെറ്റ് ടി വൺ ബൈ ടി ടു ഈസ് ഈക്വൽ ടു എ ബൈ ബി. Let it be a rational number, then period of x1 of t plus x2 of t is equal to t is equal to bt1 is equal to at2. In this way we can find the period of the resultant signal x1 of t plus x2 of t. Hope it is clear. I will explain it with some examples. First let us take an example. Let T1 is equal to 5 and T2 is equal to 7. രണ്ട് സിഗ്നൽ കൺസിഡർ ചെയ്യുക. സിഗ്നൽ ഏതാണെന്നുള്ളത് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഫസ്റ്റ് സിഗ്നലിൻ്റെ ടൈം പീരീഡ് 5 ആണെന്ന് വിചാരിക്കുക, സെക്കൻഡ് സിഗ്നലിൻ്റെ ടൈം പീരീഡ് 7 ആണെന്ന് വിചാരിക്കുക. ദെൻ ടു ചെക്ക് വെദർ ദ സിഗ്നൽ ഈസ് ദ റിസൾട്ടൻ്റ് സിഗ്നൽ ദാറ്റ് ഈസ് സം ഓഫ് എക്സ് വൺ ഓഫ് ടി പ്ലസ് എക്സ് ടു ഓഫ് ടി ഈസ് പീരിയോഡിക്, we have to find T1 by T2. Here T1 by T2 is equal to 5 by 7. We can see that the ratio T1 by T2 is a rational number. So we can say that the sum is periodic and the period is T is equal to 7 T1 is equal to 5 T2 is equal to 35. That's the answer. Now let us take another example. T1 is equal to 3 and T2 is equal to root 2. Similarly, take the ratio T1 by T2, that is equal to 3 by root 2. We can see that the ratio T1 by T2 is an irrational number. So we can say that the sum is non-periodic or aperiodic. This is the method to find the periodicity of a sum of two signals. Hope it is clear. Let us see some more examples. First example. Find whether the following signals are periodic or not. If periodic, find the period. X of t is equal to 2 cos 10 t plus 1 minus sin 4 t minus 1. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു
എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ രണ്ട് സിഗ്നലുകളുടെ സമ്മാണ്. ടു കോസ് ടെൻ ടി പ്ലസ് വൺ എന്ന് പറയുന്ന സിഗ്നലും സൈൻ ഫോർ ടി മൈനസ് വൺ എന്ന് പറയുന്ന സിഗ്നലിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മാണ് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞിരിക്കുന്ന സിഗ്നൽ. ഇവിടെ സമ്മെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷനോ സബ്ട്രാക്ഷനോ ഏതും ആകാം, അതിനവിടെ പ്രസക്തിയില്ല. നൗ നമ്മൾ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാം. ഫസ്റ്റ് ടേക്ക് എക്സ് വൺ ഓഫ് ടി, ലെറ്റ് എക്സ് വൺ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടു കോസ് ടെൻ ടി പ്ലസ് വൺ. നമുക്കറിയാം സൈനുസോയിഡൽ സിഗ്നലിൻ്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കുന്നത് ടു പൈ ബൈ ഒമേഗ സീറോ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാണ്. ഹിയർ ഒമേഗ സീറോ ഈക്വൽ ടു ടെൻ, സോ ടി വൺ ഈസ് ടി വൺ ടൈം പീരീഡ് ടി വൺ ഈസ് ഈക്വൽ ടു ടു പൈ ബൈ ഒമേഗ സീറോ ഈസ് ഈക്വൽ ടു ടു പൈ ബൈ ടെൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ബൈ ഫൈവ് സെക്കൻഡ്. പൈ ബൈ ഫൈവ് സെക്കൻഡ് ഈസ് ദ ടൈം പീരീഡ് ഓഫ് സിഗ്നൽ എക്സ് വൺ ഓഫ് ടി, ദാറ്റ് ഈസ് ടു കോസ് ടെൻ ടി പ്ലസ് വണ്ണിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് പൈ ബൈ ഫൈവ് സെക്കൻഡാണ്. സിമിലർലി ലെറ്റ് എക്സ് ടു ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ ഫോർ ടി മൈനസ് വൺ. ഹിയർ ടൈം പീരീഡ് ടി ടു ഈസ് ഈക്വൽ ടു ടു പൈ ബൈ ഒമേഗ സീറോ, ദാറ്റ് ഈസ് ഈക്വൽ ടു ടു പൈ ബൈ ഫോർ, ദാറ്റ്സ് ഈക്വൽ ടു പൈ ബൈ ടു സെക്കൻഡ്. ടി ടു ഈസ് ഈക്വൽ ടു പൈ ബൈ ടു സെക്കൻഡ്. നൗ ബൈ ഫോളോയിങ് ദി മെത്തേഡ് ടേക്ക് ടി വൺ ബൈ ടി ടു, ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ബൈ ഫൈവ് ബൈ പൈ ബൈ ടു, ദാറ്റ് ഈസ് ഈക്വൽ ടു ടു ബൈ ഫൈവ്. ദാറ്റ് ഈസ് എ റാഷണൽ നമ്പർ, സോ വി ക്യാൻ സേ ദാറ്റ് ദ ഗിവൺ സം എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടു കോസ് ടെൻ ടി പ്ലസ് വൺ മൈനസ് സൈൻ ഫോർ ടി മൈനസ് വൺ ഈസ് പീരിയോഡിക്, ആൻഡ് പീരിയഡ് ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ഫൗണ്ട് ഔട്ട് ബൈ ടി ഈസ് ഈക്വൽ ടു ഫൈവ് ടി വൺ ഓർ ഈസ് ഈക്വൽ ടു ടു ടി ടു, ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ സെക്കൻഡ്സ്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. എക്സാമ്പിൾ ടു, ഫൈൻഡ് വെതർ ദി ഫോളോയിങ് സിഗ്നൽസ് ആർ പീരിയോഡിക് ഓർ നോട്ട്. ഇഫ് പീരിയോഡിക് ഫൈൻഡ് ദ പീരിയഡ്. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു കോസ് സിക്സ്റ്റി പൈ ടി പ്ലസ് സൈൻ ഫിഫ്റ്റി പൈ ടി. സിമിലർ ക്വസ്റ്റ്യൻ ആസ് ദാറ്റ് ഓഫ് ഏർലിയർ വൺ. ലെറ്റ് എക്സ് വൺ ഓഫ് ടി ഈസ് ഈക്വൽ ടു കോസ് സിക്സ്റ്റി പൈ ടി, ആൻഡ് ദ ടൈം പീരീഡ് ടി വൺ ഈസ് ഈക്വൽ ടു ടു പൈ ബൈ ഒമേഗ സീറോ, ദാറ്റ് ഈസ് ഈക്വൽ ടു ടു പൈ ബൈ സിക്സ്റ്റി പൈ, ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ തേർട്ടി സെക്കൻഡ്. സിമിലർലി എക്സ് ടു ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ ഫിഫ്റ്റി പൈ ടി, ടൈം പീരീഡ് ടി ടു ഈസ് ഈക്വൽ ടു ടു പൈ ബൈ ഫിഫ്റ്റി പൈ, ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ ട്വൻറ്റി ഫൈവ് സെക്കൻഡ്. ആഫ്റ്റർ ഫൈൻഡിങ് ടി വൺ ആൻഡ് ടി ടു ടേക്ക് ദ റേഷ്യോ ടി വൺ ബൈ ടി ടു, ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ തേർട്ടി ഡിവൈഡഡ് ബൈ വൺ ബൈ ട്വൻറ്റി ഫൈവ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈവ് ബൈ സിക്സ്, ദാറ്റ് ഈസ് എ റാഷണൽ നമ്പർ, സോ വി ക്യാൻ സേ ദാറ്റ് ദ സം ഈസ് പീരിയോഡിക്. ടു ഫൈൻഡ് ദ ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു സിക്സ് ടി വൺ ഈക്വൽ ടു ഫൈവ് ടി ടു, ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ ഫൈവ് സെക്കൻഡ്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ലെറ്റ്സ് സീ വൺ മോർ എക്സാമ്പിൾ. ഫൈൻഡ് വെതർ ദി ഫോളോയിങ് സിഗ്നൽ ആർ പീരിയോഡിക് ഓർ നോട്ട്. ഇഫ് പീരിയോഡിക് ഫൈൻഡ് ദ പീരിയഡ്. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ത്രീ കോസ് ഫോർ ടി പ്ലസ് ടു സൈൻ പൈ ടി. ലെറ്റ്സ് ടേക്ക് എക്സ് വൺ ഓഫ് ടി ആസ് ത്രീ കോസ് ഫോർ ടി, ദെൻ ടൈം പീരീഡ് ടി വൺ ഈസ് ഈക്വൽ ടു ടു പൈ ബൈ ഫോർ, ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ബൈ ടു സെക്കൻഡ്. ആൻഡ് ടേക്ക് എക്സ് ടു ഓഫ് ടി ഈസ് ഈക്വൽ ടു ടു സൈൻ പൈ ടി, ദാറ്റ് ഈസ് വി വിൽ ഗെറ്റ് ദ ടൈം പീരീഡ് ടി ടു ഈസ് ഈക്വൽ ടു ടു പൈ ബൈ ഒമേഗ സീറോ, ദാറ്റ് ഈസ് ഈക്വൽ ടു ടു പൈ ബൈ പൈ, ദാറ്റ്സ് ഈക്വൽ ടു ടു സെക്കൻഡ്സ്. ദാറ്റ് വി വിൽ ഗെറ്റ് ടി വൺ ഈസ് ഈക്വൽ ടു പൈ ബൈ ടു സെക്കൻഡ് ആൻഡ് ടി ടു ഈസ് ഈക്വൽ ടു ടു സെക്കൻഡ്. ബൈ ഫോളോയിങ് ദ മെത്തേഡ് ടേക്ക് ദ റേഷ്യോ ടി വൺ ബൈ ടി ടു, ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ബൈ ടു ഡിവൈഡഡ് ബൈ ടു, ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ബൈ ഫോർ. വി ക്യാൻ സീ ദാറ്റ് പൈ ബൈ ഫോർ ഇറ്റ് ഈസ് എ ഇറാഷണൽ നമ്പർ, സോ വി ക്യാൻ സേ ദാറ്റ് ദ സം ഓഫ് ടു സിഗ്നൽസ്, ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ത്രീ കോസ് ഫോർ ടി പ്ലസ് ടു സൈൻ പൈ ടി ഈസ് നോൺ പീരിയോഡിക് ഓർ എ പീരിയോഡിക്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ത്രീ കോസ് ഫോർ ടി എന്ന് പറയുന്ന ഒരു സൈനുസോയിഡൽ സിഗ്നലാണ്, അത് പീരിയോഡിക്കാണെന്ന് നമുക്കറിയാം. അതുപോലെ ടു സൈൻ പൈ ടി എന്ന് പറയുന്ന ഒരു സൈനുസോയിഡൽ സിഗ്നലാണ്, അതും ഒരു പീരിയോഡിക് സിഗ്നലാണ്. പക്ഷേ സം ഓഫ് ദീസ് ടു പീരിയോഡിക് സിഗ്നൽസ് ഈസ് നോട്ട് പീരിയോഡിക്.
അതായത് രണ്ട് സിഗ്നലും പീരിയോഡിക് ആണെങ്കിൽ കൂടി അതിൻ്റെ രണ്ടിൻ്റെയും സം എന്ന് പറയുന്നത് പീരിയോഡിക് ആകണമെന്ന് നിർബന്ധമില്ല. അതാണിവിടെ നമ്മൾ കാണുന്നത്. ലെറ്റ്സ് ടേക്ക് അനദർ എക്സാമ്പിൾ. ഫൈൻഡ് വെതർ ദി ഫോളോയിങ് സിഗ്നൽസ് ആർ പീരിയോഡിക് ഓർ നോട്ട്. ഇഫ് പീരിയോഡിക് ഫൈൻഡ് ദ പീരിയഡ്. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 2 u(t) പ്ലസ് 2 sin 2t. ഈ സിഗ്നലിൻ്റെ പീരിയോഡിസിറ്റി നമുക്ക് ഇതിൻ്റെ വേവ് ഫോമിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് ഇവിടെ രണ്ട് സിഗ്നലിൻ്റെ സമ്മായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് ഓഫ് ടി 2 u(t)യുടെയും 2 sin 2t യുടെയും. അപ്പോൾ നമുക്കിത് ഓരോന്നും പ്ലോട്ട് ചെയ്യാം. ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് 2 u(t) എന്ന് പറയുന്ന സിഗ്നലാണ്. അതായത് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലാണ് u(t). അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 2 ഉള്ള ഒരു സ്റ്റെപ്പ് സിഗ്നലായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്ന 2 u(t). ആൻഡ് സെക്കൻഡ് സിഗ്നൽ എന്ന് പറയുന്ന ഒരു സൈനസോയ്ഡൽ സിഗ്നലാണ്, 2 sin 2t. അതാണ് ഫിഗർ ബിയിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിഗർ സിയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു വേവ് ഫോം ആയിരിക്കും ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതായത് ഫ്രം 0 to ∞ സൈൻ വേവിൻ്റെ മാഗ്നിറ്റ്യൂഡ് മുകളിലേക്ക് ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. -∞ to 0 വരെ 2 sin 2t തന്നെയായിരിക്കും വേവ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ്, -∞ to 0 വരെ ഇത് ഒരേപോലത്തെ വേവ് ഫോമാണ്. പിന്നെ 0 to ∞ വരെ ഇതെന്താണ്, അപ്ഷിഫ്റ്റ് ചെയ്തൊരു വേവ് ഫോമാണ്. അങ്ങനത്തെ ഒരു വേവ് ഫോമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഫിഗർ സിയിൽ നിന്ന് നമുക്കത് കാണാൻ സാധിക്കും. പക്ഷേ അതായത് ഒരു സിഗ്നൽ പീരിയോഡിക് ആകണമെങ്കിലും -∞ തൊട്ട് +∞ വരെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് വേവ് ഫോം കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ സിഗ്നൽ പീരിയോഡിക് ആണെന്ന് പറയാൻ സാധിക്കൂ. സോ വി ക്യാൻ സേ ദാറ്റ് ദ റിസൾട്ടൻ്റ് സിഗ്നൽ ഈസ് നോൺ പീരിയോഡിക് ഓർ അപീരിയോഡിക്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഫൈൻഡ് വെതർ ദി ഫോളോയിങ് സിഗ്നൽസ് ആർ പീരിയോഡിക് ഓർ നോട്ട്. ഇഫ് പീരിയോഡിക് ഫൈൻഡ് ദ പീരിയഡ്. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 2 u(t) - 1/2. ഇവിടെ u(t) എന്ന് പറയുന്ന സിഗ്നലാണ് ഫിഗർ എയിൽ തന്നിരിക്കുന്നത്. അതായത് ഈ ഒരു യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ u(t) - 1/2. -1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഫ്രം -∞ to +∞ വരെ -1/2 മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു കോൺസ്റ്റൻറ്റ് സിഗ്നലാണ് -1/2 എന്ന് പറയുന്നത്. -1/2 യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിഗർ ബിയിൽ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു സിഗ്നലായിരിക്കും കിട്ടുന്നത്. നമുക്കറിയാം ഈ സിഗ്നൽ എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് സിഗ്നൽ അല്ല. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ നോൺ പീരിയോഡിക് സിഗ്നൽ ഓർ എ പീരിയോഡിക് സിഗ്നൽ ബൈ പ്ലോട്ടിംഗ് ദി വേവ് ഫോം. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഫൈൻഡ് വെതർ ദി ഫോളോയിങ് സിഗ്നൽസ് ആർ പീരിയോഡിക് ഓർ നോട്ട്. If periodic, find the period. x(t) = sin²t. x(t) = sin²t എന്ന് പറയുന്ന സിഗ്നൽ പീരിയോഡിക് ആണോ നോൺ പീരിയോഡിക് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ലെറ്റ്സ് സീ. നമുക്കറിയാം ബൈ യൂസിങ് ദ ട്രിഗണോമെട്രിക് റിലേഷൻ വി ക്യാൻ റൈറ്റ് sin²t ആസ് 1 - cos 2t/2. sin²t = 1 - cos 2t/2. ഇറ്റ് ഈസ് എ ട്രിഗണോമെട്രിക്കൽ റിലേഷൻ. വി ഹാവ് സ്റ്റഡീഡ് ദിസ് ഇൻ മാത്സ്. 1 - cos 2t/2 സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/2 - 1/2 cos 2t എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ഈ സിഗ്നൽ, അതായത് sin²t നമ്മൾ 1/2 - 1/2 cos 2t എന്ന് പറഞ്ഞ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. നമുക്കറിയാം 1/2 cos 2t എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് സിഗ്നലാണ്. അതിനെ 1/2 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/2 എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് ആണ്. അതായത് -∞ to +∞ വരെ 1/2 ആയിരിക്കും ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അങ്ങനെ ഒരു സിഗ്നൽ കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ u(t) കൊണ്ടല്ല ആഡ് ചെയ്യുന്നത്, പകരം ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ടാണ് ആഡ് ചെയ്യുന്നത്. കോൺസ്റ്റൻറ്റ് കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ സിഗ്നലിൻ്റെ വ്യത്യാസം വരുന്നത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡിന് മാത്രമാണ്. അതായത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒന്നുകിൽ അപ്ഷിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ പീരിയോഡിസിറ്റിക്ക് വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടൈം പീരീഡിന് ഒന്നും ഒരു വ്യത്യാസവും സംഭവിക്കുന്നില്ല. ഇത് പീരിയോഡിക് സിഗ്നൽ തന്നെ ആയിരിക്കും. ഇതിൻ്റെ പീരിയോഡ് കണ്ടുപിടിക്കാനായിട്ട്
1/2 cos 2t എന്ന് പറയുന്ന ആ സിഗ്നലിൻ്റെ പീരീഡ് തന്നെയായിരിക്കും ഈ 1/2 - 1/2 cos 2t എന്ന് പറയുന്ന സിഗ്നലിൻ്റെ പീരീഡും. നമുക്കറിയാം 1/2 cos 2t പീരീഡ് എന്ന് പറയുന്നത് നമുക്ക് 2π/ω0 എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ടി ഇസ് ഈക്വൽ ടു 2π/ω0 = 2π/2, ബിക്കോസ് ഹിയർ ω0 = 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ്. അതായിരിക്കും ഇതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇവിടെ 1/2 ആഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ 1/2 സബ്ട്രാക്റ്റ് ചെയ്തുകൊണ്ടോ ഒന്നും ഈ സിഗ്നലിൻ്റെ പീരിയോഡിസിറ്റിക്കോ അതിൻ്റെ ടൈം പീരീഡിനോ യാതൊരു വ്യത്യാസവും വരുന്നില്ല. ബിക്കോസ് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് ആഡിങ് കോൺസ്റ്റൻ്റ് ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് മുമ്പേ കണ്ട ഈ 2u(t)+2sin(2t) എന്ന് പറയുന്ന സിഗ്നലിൽ ആഡ് ചെയ്യുന്നത് കോൺസ്റ്റൻ്റ് അല്ല, പകരം സ്റ്റെപ്പ് സിഗ്നലാണ്. സ്റ്റെപ്പ് സിഗ്നലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 0 മുതൽ ∞ വരെ മാത്രമേ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഉള്ളൂ. പകരം -∞ to +∞ വരെയുള്ള ഒരു സിഗ്നലാണെങ്കിൽ, സപ്പോസ് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്, അതായത് ഇത് x(t)=2+2sin(2t) എന്നായിരുന്നു ഈ സിഗ്നലെങ്കിൽ ഇത് പീരിയോഡിക് ആയേനെ. കോൺസ്റ്റൻ്റ് കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പീരിയോഡിസിറ്റിക്ക് വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല, അതിൻ്റെ ടൈം പീരീഡിനോ ഒരു വ്യത്യാസവും സംഭവിക്കുന്നില്ല. സോ ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.